മണിക നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് നിന്റെ മറുപടിയാണ് വേണ്ടത്. അനിക്ക, നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? നീ ഇനി എന്നെ ഒറ്റയ്ക്കാക്കി പോവില്ലല്ലോ. ഇല്ല ശിവ. ഇതാണ് വാങ്ങേണ്ട മരുന്നുകളുടെ ലിസ്റ്റ്. പെട്ടെന്ന് വാങ്ങിച്ച് ലാബിലേക്ക് വരൂ. പേഷ്യന്റിനെ ലാബിലേക്ക് കൊണ്ടുവന്നോളൂ. യെസ് മാം. നിനക്ക് കാണ്ടാമൃഗത്തിന്റെ തൊലിയാണോ അനിക? ഞാൻ നിന്നെ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് കുറച്ചു നേരമല്ലേ ആയുള്ളൂ, എന്നിട്ട് ഒരു നാണോ അല്ലാതെ വീണ്ടും തിരിച്ചു വന്ന എന്തിനാടി? മറന്നതാണെങ്കി ഓർമ്മിപ്പിക്കാം. ഓട്ടക്കാലനയുടെ സ്ഥാനം എന്നും പിച്ചക്കാരന്റെ തിരുവോടാ, കൊട്ടാരത്തിലെ വെള്ളിപ്പാത്രം അല്ല. നീ ഇപ്പൊ എവിടെയാ കിടക്കുന്നെ? ഈ തെരുവാണ് നിനക്ക് എന്ന് ശാശ്വതം. നിന്റെ ശരിക്കുള്ള സ്ഥാനവും ഇത് തന്നെയാ. തെരുവിൽ കിടക്കുന്ന പൊടിയും നീയും ഒരേ പോലെയാ. ആ പൊടിയെടുത്താരും ഭസ്മാണെന്ന് കരുതി നെറ്റി തൊടാറില്ല, കാലുകൊണ്ട് ചവിട്ടി തൂക്കുക ചെയ്യാം. നീ എന്നും ഇവിടെ തന്നെ കിടന്നാ മതി.
ഒരല്പമെങ്കിലും നാണം നിനക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇനി ഒരിക്കലും എന്റെ മോന്റെ ജീവിതത്തിലേക്ക് കയറി പോരുത്. പറഞ്ഞത് മനസ്സിലായോടി? ചെറിയമ്മേ, ചെറിയമ്മ എന്തിനാ ശിവനെ വീട്ടിലേക്ക് കൊണ്ടത്? നമ്മുടെ വീട്ടിലാണെങ്കിലേ അവനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റൂ. ഹോസ്പിറ്റൽ അതിന് എന്തായിരുന്നു കുറവ്? അറ്റ്ലീസ്റ്റ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറിന്റെ സൂപ്പർവിഷൻ. ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെയാ ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ചെറിയമ്മയ്ക്ക് ഞങ്ങളോട് പറയാൻ തോന്നിയില്ല. ഞങ്ങൾ അവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങളെ മരുന്ന് വാങ്ങിക്കാനെന്ന് പറഞ്ഞ് പറഞ്ഞുവിട്ടത്. ഞങ്ങൾ അവിടെ ഇറങ്ങിയത് ചെറിയമ്മ ശിവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെന്താ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും പെർമിഷൻ വാങ്ങിക്കണമായിരുന്നു. ചെറിയമ്മയ്ക്ക് ഞങ്ങളോടൊന്ന് പറയാമായിരുന്നല്ലോ. എന്തിന്? വീണ്ടും ആ അനികയെ പിടിച്ചോണ്ട് വന്ന് എന്റെ മോന്റെ അരികിൽ ഇരുത്താൻ വേണ്ടിയാണോ? അവളെ ട്രോളിയിൽ ഒളിപ്പിച്ച് അവന്റെ റൂമിൽ കൊണ്ടുപോയവര് ആംബുലൻസ് കയറ്റി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് വിചാരിക്കണ്ട. എന്താ മിണ്ടാത്തെ? ചെറിയമ്മ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശിവന്റെ നല്ലതിന് വേണ്ടി തന്നെയാ. എന്റെ ശിവന്റെ നാശത്തിന് വേണ്ടിയാ നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെ? ആ അനിക ഒരു അവലക്ഷണക്കേടാ. അവള് കാരണം എന്റെ ശിവൻ ഇന്ന് മരണത്തിന്റെ വക്കിലെത്തിയത്. ചെറിയമ്മ അനികയെടുത്തി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവൾ എന്താണെന്നും ഏതാണെന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. ശിവനെ പോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും തലയ്ക്ക് എന്തോ പ്രേതം കയറി കൂടിയിരിക്കുക. ചെറിയമ്മ ഇപ്പൊ പറഞ്ഞ എന്തായാലും സത്യം തന്നെയാ. ശിവേട്ടൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാ ഞങ്ങളും ചിന്തിക്കുന്നത്. ചെറിയമ്മേ, പ്ലീസ് പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കേ. ചെറിയമ്മയുടെ വാശിക്ക് വേണ്ടി അവരെങ്ങനെ അകറ്റരുത്. ശിവൻ അനികയോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാൽ ശിവനെ വിട്ട് പോരുതെന്ന്. ഇനി ശിവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ അനികയെ കണ്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ചെറിയമ്മയെ ചെറിയമ്മ ചെയ്യുന്ന ഒന്നും ശരിയല്ല. ചെറിയമ്മ പ്ലീസ് ഒന്ന് മനസ്സിലാക്കുക. ഓഹോ, ശരിയും തെറ്റും എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണോ? നിന്റെ ഈ ലാച്ചസ് ഒക്കെ ദേവേട്ടനെ പോയി പഠിപ്പിച്ചാ മതി. ഈ പ്രായത്തിലും ചെറുപ്പക്കാരെ പോലെ കുരുത്തക്കേട് ഒപ്പിച്ച് നടക്കല്ലേ. ചെറിയമ്മ, ഞങ്ങളിപ്പോ ശിവേട്ടന്റെ കാര്യം സംസാരിക്കാൻ ഇങ്ങോട്ട് വന്നത്. ചെറിയമ്മയ്ക്ക് ശിവേട്ടന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ശിവേട്ടന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ടെൻഷൻ ഉണ്ടെന്ന് ചെറിയമ്മ ഒന്ന് മനസ്സിലാക്കിയ നന്ന്. ശിവേട്ടന്റെ സന്തോഷം ഇല്ലാണ്ടാക്കുന്ന വിഷയമാണെങ്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നു. ഓ മൈ മദർ, ജാനകീർത്തി ഇത് കണ്ടില്ലേ? കേരളത്തിയുടെ രണ്ടു മക്കളും എന്നോട് ആജ്ഞാപിക്കുന്നു, അവനവന്റെ സ്ഥാനത്ത് നിന്നോളാൻ ഇവരോട് പറ. എന്റെ ശിവന്റെ ജീവിതത്തിൽ ഇടപെടാൻ ഇവർക്ക് രണ്ടുപേർക്കും ഒരവകാശവും ഇല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും മിണ്ടാതിരിക്കാൻ അറിയില്ലേ? എന്തിനാ ആവശ്യമില്ല തർക്കിക്കുന്നത്? എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ശിവേട്ടൻ അതിൽ ഇടപെടാറില്ലേ? അപ്പൊ ശിവേട്ടന്റെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ എന്താ മിണ്ടാണ്ടിരിക്കണമെന്ന്? ഒന്നും ചെയ്യാൻ പാടില്ല. അതിനൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ കുട്ടികൾ, അതിനനുസരിച്ച് ബിഹേവ് ചെയ്താ മതി. പക്ഷേ മോൻ, ഷട്ട് അപ്പ് രുദ്രൻ. വാട്ട്സ് റോങ് വിത്ത് യു? നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് പിങ്കി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് ഇറ്റ് ബി. ശരിയും തെറ്റും എന്താണെന്ന് പിങ്കിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, എന്നാ നിങ്ങൾ പൊയ്ക്കോ. ശിവൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. പൊയ്ക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. സ്വന്തം അമ്മ പറയുന്ന പോലും അനുസരിക്കില്ല എന്നുണ്ടോ? ചെല്ലു ചെല്ലു, ലെറ്റ്സ് ഗോ. എന്റെ ശിവൻ വിഷമിക്കൊന്നും വേണ്ട. എന്റെ മോൻ കണ്ടോ, പതുക്കെ പതുക്കെ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാരം ഉണ്ടാവും. ഉണ്ടായിരുന്ന ഒരു അവലക്ഷണം ഒഴിഞ്ഞു പോയല്ലോ. നിന്റെ അമ്മയ്ക്ക് ജീവൻ ഉള്ളിടത്തോളം നിനക്കൊരു പോറൽ ഏൽക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ആ പെണ്ണിവിടെ ഒരുപാട് നാടകങ്ങൾ കളിച്ചു, നിന്നെ എന്നിൽ നിന്ന് മകറ്റാൻ ശ്രമിച്ചു. എന്നിട്ടെന്തായി? ഒടുവിൽ അവൾക്ക് നിന്നിന്ന് ഒഴിഞ്ഞു പോവേണ്ടി വന്നു.
എനിക്കും എന്റെ മകനും ഇടയിലേക്ക് ആരും കയറി വരാൻ പാടില്ല. അതിനി അനിക്കയല്ല മറ്റാരാണെങ്കിലും ശരി. എനിക്ക് തന്നോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല ശിവ. തനിക്ക് തന്ന വാക്ക് പാലിക്കാനായില്ല. അനിക വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ശിവ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. തന്റെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ തന്നെ അവസാനിക്കും. ഞാനല്ലേ പറയുന്നത്, ഇനി തന്റെ ജീവിതത്തിലേക്ക് ഞാൻ എത്തിപ്പോലും നോക്കില്ല. ഞാനുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ കൂടെ ഉള്ളു. ശിവൻ വിഷമിക്കരുത്, എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരികെ എത്തണം. നീ ഇപ്പൊ എവിടെയാണ്? ഈ സമയത്ത് താൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. ഇനി മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവില്ല. താൻ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഇപ്പൊ താഴെ വീണിരുന്നെങ്കിലോ? വീഴാതെ നോക്കാൻ നീ ഉണ്ടല്ലോ. എന്താ രുദ്ര ഇത്? കാള പോലെ വളർന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരൽപ്പം പോലും ബുദ്ധി ഉറച്ചിട്ടില്ലല്ലോ. ഈ സമയത്ത് ആരെങ്കിലും ശിവനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമോ? നീ എന്തിനാ കാർ കയറ്റി കൊണ്ടുവന്ന്? അത്രക്ക് എന്ത് അത്യാവശ്യം ഉണ്ടായ? ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നില്ലായിരുന്നേ, ശിവേട്ടൻ തനിയെ ഡ്രൈവ് ചെയ്ത് വന്നേനെ. അനികേച്ചിയെ മുറിയിൽ കാണാതിരുന്നപ്പോ അനിക 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 എന്ന് പറഞ്ഞ് തുടങ്ങി. അല്ല, ഇതിലിപ്പൊ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇളയതായോണ്ട് എന്ത് വേണേലും പറയാലോ അല്ലേ. വല്ലപ്പോഴും ഒക്കെ വലിയ ആൾക്കാരും തെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്ന നീയാണ് അനിക. എന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് ഉത്തരവാദി നീ മാത്രമാണ്. എന്നെ ഒറ്റയ്ക്കാക്കി പോരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്ത് ധൈര്യത്തിലാ നീ അവിടെ ഇറങ്ങിപ്പോയത്? ഞാൻ ഉണർന്നപ്പോ നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എപ്പോഴും നിന്റെ ഇഷ്ടമല്ലേ നിശിയ. ഞാൻ പറയുന്ന അനുസരിക്കാൻ നിനക്കെന്താ എത്ര ബുദ്ധിമുട്ട്? ഇന്ന് നിന്റെ ഈ വാശി ഞാൻ സമ്മതിച്ചു തരില്ല. ഓക്കെ, നീ എന്റെ കൂടെ വരണം. വന്നേ പറ്റൂ. വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ വന്നത്. നിന്നെ കൂടാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല. ഈ ശിവൻ ഒബ്രോയ്ക്ക് നോ എന്ന് കേൾക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. പ്ലീസ് ശിവൻ, ഞാൻ അങ്ങോട്ട് വരില്ല. എന്തുകൊണ്ട്? നിന്നോട് എന്റെ മോം അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ വരാതിരിക്കുന്നത്? അപ്പൊ നിനക്ക് എന്റെ ഇഷ്ടത്തെക്കാൾ മോം നിന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലേ വലുത്. നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ വെള്ളിയേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ വെള്ളിയേട്ടൻ ഉറങ്ങല്ലേ, അതാ വെയിറ്റ് ചെയ്ത്. എന്താ സോമിയ നീ എന്നെ നോളിക്കുന്നേ? ആ
എന്താ ആന്റി? നീ ഇവിടെ എന്തെടുക്ക? ഞാൻ വെള്ളിയിട്ടം കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ വെള്ളിയിട്ടം ഉറങ്ങുമല്ലേ, അതാ ഞാൻ വെയിറ്റ് ചെയ്ത്. ഇതുവരെ ഉണർന്നില്ലേ അവൻ? മരുന്നൊന്നും കഴിച്ചില്ലല്ലോ, ഒരു വക കഴിച്ചിട്ടുമില്ല. വേണ്ട വേണ്ട, വെള്ളിയിട്ടനെ എഴുന്നേപ്പിക്കണ്ട, വെള്ളിയിട്ടം ഉറങ്ങുമല്ലേ. എന്താണെന്ന് ആന്റി, അക്കോർഡിംഗ് ടു റിസർച്ച് ഡൺ ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, പേഷ്യൻ്റ് എത്രത്തോളം ഉറങ്ങുന്നപ്പോൾ അത്രയും വേഗം രോഗം ഭേദമാവുന്നു. അതുകൊണ്ട് വെള്ളിയിട്ട് ഉറങ്ങിക്കോട്ടെ, അസുഖം വേഗം മാറിക്കിട്ടുമല്ലോ. പാവം ഉറങ്ങിക്കോട്ടെ ആന്റി. നീ എന്താ സൗമ്യ ഒളിക്കാൻ നോക്കുന്നെ? ഞാനും ഓമിന്റെ കൂടെ കൂടി വല്ല പണിയും ഒപ്പിച്ചിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഒരു പ്ലാനും ഇല്ല ആന്റി. ആന്റിക്ക് വെറുതെ തോന്നുന്നതാ, ഞാൻ ശരിക്കും വെള്ളിനെ കാണാൻ വന്നതാ. എന്നാ അവൻ ഉറങ്ങിക്കോട്ടെ, ഡിസ്റ്റർബ്സ് ചെയ്യല്ലേ. ശരി ആന്റി. ഓ മൈ മദർ, ഞാൻ വന്ന കാര്യം അങ്ങ് മറന്നുപോയല്ലോ. എന്തു പറ്റി ആന്റി? ശിവന് വേണ്ടി ഞാൻ അമ്പലത്തിൽ പ്രത്യേകം ഒരു പൂജ കഴിപ്പിച്ചിരുന്നു, എന്നിട്ട് അവന് പ്രസാദം കൊടുക്കാൻ ഞാനങ്ങ് മറന്നു. വെള്ളിയിട്ടൻ ഉറങ്ങുമല്ലേ ആന്റി, ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ട. അതിങ്ങ് തന്നിക്ക്, എഴുന്നേക്കുമ്പോ ഞാൻ തന്നെ കൊടുക്കണ്ട. മോളെ, ഈ ചന്ദനം ഒന്ന് നെറ്റി തൊടിയിച്ചോട്ടെ, അവൻ പ്രസാദം ഒന്നും കഴിക്കില്ല. വേണ്ട ആന്റി, തലയിൽ തൊടാൻ പോയവ തന്നെ ചിലപ്പോ എണീറ്റല്ലോ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല അനിക. ഐ നീഡ് യു. അതത്ര എളുപ്പമുള്ള കാര്യമല്ല ശിവൻ. പിങ്കി ആന്റിക്ക് എന്നെ ഇഷ്ടമല്ല, ആന്റി ഒരിക്കലും സമ്മതിക്കില്ല. ഇനി ആന്റിയെ ബുദ്ധിമുട്ടിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ മതി. പുതിയൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പഴയ ബന്ധങ്ങളെ ഒന്നും മുറിച്ചു മാറ്റാൻ പാടില്ല. അതെ ശിവൻ, ശിവന്റെ കൂടെ ഇന്ന് നല്ലൊരു ഫാമിലി ഉണ്ട്. അനിയനും അനിയത്തിയും സ്നേഹമുള്ള കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഒരിക്കലും ഞാൻ തൻ്റെ ബന്ധങ്ങൾക്കിടയിൽ ഒരു ഭാരമായിട്ട് തൻ്റെ കൂടെ ഉണ്ടാവില്ല ശിവൻ. ഇതുകൊണ്ട് ഇനിയിപ്പോ എന്ത് സംഭവിച്ചാലും ഞാൻ സഹിച്ചോളാം. അമ്മയ്ക്കും മോനും ഇടയിൽ ഒരു തടസ്സമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല ശിവൻ. ശിവന്റെ അമ്മയുടെ സ്നേഹം എന്നെക്കാളൊക്കെ എത്രയോ വലുതാ. ഒരുപാട് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത്രയും നല്ല കുടുംബാംഗങ്ങളെ കിട്ടൂ. തന്റെ കുടുംബം ഒരിക്കലും തകരരുത്. അതിനൊരിക്കലും ഞാനൊരു കാരണമായിട്ട് നിൽക്കാൻ പാടില്ല ശിവൻ. പിങ്കി ആന്റി പറഞ്ഞത് തന്നെയാ ശരി, ഞാനൊരു അവലക്ഷണം പിടിച്ചവള. ഞാൻ തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ തൊട്ട് തന്റെ ജീവിതത്തിൽ ഒത്തിരി വേണ്ടാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് പാടില്ല. നീ പറഞ്ഞത് ശരിയാ, ഒരുപാട് സംഭവങ്ങൾ നടന്നു. നീ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അനിക, വളരെ മോശമായത് സംഭവിച്ചനെ. എത്ര പ്രാവശ്യമാ നീ നിന്റെ ജീവൻ പോലും പണയപ്പെടുത്തി എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്, എന്റെ ഫാമിലിയിലുള്ളവരെ രക്ഷിച്ചത്. നീ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ അനിക, നിന്റെ ഈ പൂച്ചക്കണ്ണൻ ശിവൻകുട്ടി ജീവനോടുണ്ടാവില്ലായിരുന്നു. അനിക, നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ, എന്റെ കൂടെ നീ ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ, എനിക്ക് മറുപടി വേണം. എന്താ ഒന്നും പറയാത്തേ? ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ, അതോ എന്റെ കൂടെ ഇപ്പൊ വരുന്നുണ്ടോ? നീ ഇപ്പൊ എന്റെ കൂടെ വരുന്നുണ്ട്, നടക്ക്, വാ ഇങ്ങോട്ട്. താൻ എന്താ ഞാൻ
പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഞാൻ ഇനി മനസ്സിലാക്കേണ്ടതോട് പറ പെറ്റമ്മയുടെ മനസ്സ് നോവിച്ചുകൊണ്ട് മക്കൊരിക്കലും സന്തോഷിക്കാനാവില്ല. പിങ്കി ആന്റി പറയുന്നത് പോലെ താൻ അനുസരിക്കണം. ഞാൻ പറയുന്ന കേക്ക് ഇനി പിങ്കി ആന്റി താൻ കാരണം ദുഃഖിക്കരുത്. മോമിനോട് ഞാൻ സംസാരിച്ചോളാം. ഇനി എനിക്ക് വേണ്ടി താൻ അമ്മയുടെ വാക്കുകളെ ധിക്കരിക്കരുത്. ആന്റി പറയുന്നത് ഇനിയും ശിവൻ അനുസരിച്ചില്ലെങ്കിൽ അത് ആന്റിയെ ഒരുപാട് വേദനിപ്പിക്കും. ഞാൻ കാരണം നിങ്ങൾ അമ്മയും മോനും തമ്മിൽ അകലാൻ പാടില്ല. അനിക, നീ എന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? എന്റെ ചോദ്യത്തിന് മറുപടി പറയനിക, വരുന്നുണ്ടോ അതോ ഇല്ലയോ? ശിവന്റെ കാര്യത്തിൽ ഇത്രയും കരുതലുണ്ടെങ്കിൽ നീ അവന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിഞ്ഞു പോണം. പോയിക്കോളാം ആന്റി, ഇനി ഒരിക്കലും ആന്റിയുടെ വാക്കുകളെ ഞാൻ ധിക്കരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ അതിന് കടന്നിരിക്കുക. ഞാൻ ഒരു കാര്യം തന്നെ എത്ര തവണ നിങ്ങൾ എല്ലാരോടും പറഞ്ഞതാ, എന്നിട്ട് നിങ്ങളുടെ ചെവിയിൽ അതൊന്നും കേറിയില്ലേ? ശിവൻ എങ്ങോട്ടാ പോയത്? ചെറിയമ്മ ശിവൻ എങ്ങോട്ടാ പോയെന്ന് അറിയില്ല, പക്ഷെ അർജന്റാന്ന് പറഞ്ഞിട്ടാ പോയത്. അത് ശരി, എങ്ങോട്ട് പോവാനാ? അഥവാ പോണെന്ന് പറഞ്ഞ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ശിവനിപ്പോ ശരീരം അനക്കാൻ പാടില്ലെന്ന് അറിഞ്ഞോണ്ട് നിങ്ങൾ എന്തിനാ അവനെ പോകാൻ അനുവദിച്ചത്? ശിവന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ള സഹോദരങ്ങൾ ഇങ്ങനെയാണോ അവനെ ശ്രദ്ധിക്കുന്നത്? ഇങ്ങനെയാണോ സ്വന്തം ജേട്ടന്റെ കാര്യങ്ങൾ നോക്കുന്നത്? ഈ അവസ്ഥയിൽ അവനെ എങ്ങനെ പുറത്തുവിടാൻ തോന്നി? ചെറിയമ്മ എന്തോ അത്യാവശ്യ കാര്യം പറഞ്ഞു പോയത്. എന്നാ പറ അവന് അതിന് മാത്രം അത്യാവശ്യം എന്തായിരുന്നു? ശിവൻകുട്ടി പോയാലേ ശരിയാവൂന്ന് പറയാൻ മാത്രം എന്ത് അത്യാവശ്യ കാര്യം അത്? അവൻ എവിടേക്കാ പോയത്? അവൻ സ്വയം ഇറങ്ങിപ്പോയതല്ലെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ അവനെ പറഞ്ഞു വിട്ടതാ. എനിക്കറിയാം ഓംകാരാ, എന്റെ മോനെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാരും കൂടി കച്ചകെട്ടി ഇറങ്ങിയില്ലേ? എന്തു തോന്നിയാസാ നീ പറയുന്നേ? വെറുതെ കിടന്ന് വായിട്ടലക്കാതെ കാര്യങ്ങൾ എന്താണെന്ന് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്ക്. അമ്മേ, അതെങ്ങനെ ചിന്തിക്കാനാവും? ഈ വീട്ടിൽ എന്റെ മോന് ഓരോന്നും സംഭവിക്കുന്നത് അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? ഇവരെല്ലാവരും എന്റെ മോനെ ദ്രോഹിക്കാനാണ് ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അവനുണ്ടാകുന്ന ഉയർച്ചകളൊന്നും ഇവർക്ക് സഹിക്കുന്നില്ല. ശക്തി, നിന്റെ ഭാര്യയുടെ ഡ്രാമ ഇപ്പോഴെങ്കിലും തീരാൻ പോകുന്നില്ല. എനിക്ക് ചെന്നിട്ട് വേറെ ജോലിയുണ്ട്. ഈ കുഴപ്പത്തിനെല്ലാം ഏറ്റവും പ്രധാന കാരണം ദേവേട്ടൻ തന്നെയാ. സ്വയം അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് സ്വന്തം മോനെ കൊണ്ട് എന്റെ മോനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. വല്ലാത്ത കഷ്ടം ഇത്. നിന്റെ നാക്കിന് ഇത്തിരി നീളം ഉണ്ടെന്നല്ലാതെ തലയ്ക്കകത്ത് ഒരു ഇത്തിരി പോലും ബുദ്ധിയില്ല. പ്ലീസ് ഷട്ട് അപ്പ്. ഇന്ന് എനിക്ക് ഷട്ട് അപ്പ് ആവാൻ പറ്റില്ല ദേവേട്ടാ. എന്റെ മോൻ ഈ വീട്ടിലെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുമ്പന്തിയിലുണ്ട്. എന്നാ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് എന്റെ മോനെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുക. വെറുതെ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടിട്ട് ആവശ്യമില്ലാത്ത വിളിച്ച് പറയരുത്. Will you please keep quiet? നിന്റെ തലയ്ക്ക് എന്താ കുഴപ്പം? തലയ്ക്ക് പ്രാന്ത് പിടിച്ചാ പിന്നെ എന്താ ചെയ്യാ? അതിനൊക്കെ കാരണം നിങ്ങളാ. പിങ്കി, എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മോന്റെ ജീവിതം ഇങ്ങനെ തൊലക്കുന്നേ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ ഇവരോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. ഇവരനുസരിക്കില്ലെന്ന് വെച്ചാ? ശിവന്റെ ലൈഫിൽ ഒരു കാരണവശാലും ഇന്റർഫിയർ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളത്? ശിവൻ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാലെന്താ? ശിവൻ അവന് സന്തോഷം കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഈ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം ശിവന്റെ സന്തോഷം അനികയുടെ കൂടെയാണെന്നുള്ള കാര്യം. ഇതിപ്പോ എത്ര തവണയായി അവളെ ഞാൻ എന്റെ മോനെ നഗറ്റാൻ ശ്രമിക്കുന്നു, അതിനിടയ്ക്ക് കയറി വന്ന് നിങ്ങൾ എന്തിനാ വീണ്ടും അവരെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കുന്നത്? എന്റെ ശിവൻ വേറും പാവാ, അവൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ശിവൻകുട്ടി ഒന്നിങ്ങോട്ട് വന്നോട്ടെ, നിന്റെയൊക്കെ താനി നിറ എന്താണെന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ വരട്ടെ. എന്താ മോമന് പറയാനുള്ള? മോനെ, ശിവൻകുട്ടി നീ വന്നോ? ഇവരൊക്കെ
ശിവൻകുട്ടി, അനികയ്ക്ക് എന്താ ഇവിടെ കാര്യം? അനിക ഇവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്, ഇനി ഇവിടെ തന്നെ താമസിക്കും. അവളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേന്നാ ഞാൻ ചോദിച്ചത്. ഞാനിപ്പോ പറഞ്ഞത് മോം ശരിക്ക് കേട്ടില്ലെന്നുണ്ടോ? ഈ വീട്ടില് അനികയ്ക്കും അവകാശമുണ്ട്, അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ താമസിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ഇക്കാര്യത്തിൽ അധികം ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അകത്തേക്ക് വരൂ അനിക. അവന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് കരുതലുണ്ടെങ്കിൽ നീ അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. ഞാൻ പൊക്കോളാം പിങ്കി ആന്റി, ഇനി ഒരിക്കലും ആന്റിയുടെ വാക്കുകൾ ഞാൻ ധിക്കരിക്കില്ല. വീട്ടിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. അനിക ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുക. നടക്ക ശിവൻകുട്ടി. പെണ്ണിനു വേണ്ടിയാണോ നീ അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കുന്നേ? അതിന് ഇവൾ ആരാ? ഞാൻ നിന്റെ അമ്മയാ. 9 മാസം ഞാനാ നിന്നെ ഗർഭത്തിൽ ചുമന്നത്, വളർത്തി പഠിപ്പിച്ച് വലുതാക്കി. ഇന്നലെ കണ്ട ഇവളുടെ ബന്ധം പൊക്കിൽ കൊടി ബന്ധത്തിനേക്കാൾ വലുതാണോ ശിവൻകുട്ടി? എന്റെ ശിവൻകുട്ടിക്ക്, എന്റെ ശിവൻകുട്ടിക്ക്, എന്റെ ശിവൻകുട്ടി ഇന്നുവരെ ഞാൻ പറഞ്ഞതൊന്നും ധിക്കരിച്ചിട്ടില്ല. ആ ശിവൻകുട്ടി എന്നെ പെട്ടെന്ന് ധിക്കരിക്കുന്ന ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചു തന്നെ. എനിക്ക് നിന്റെ മേലെ ഒരു അവകാശമില്ലേ? അങ്ങനെയൊന്നും അല്ലമ്മോ, പ്ലീസ് അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് നീ ഇപ്പൊ ഒന്നും പറയാനുള്ള യോഗ്യത ഇല്ലടാ. മോനെ, നീയുണ്ടല്ലോ എന്റെ ഏറ്റവും വലിയ അഭിമാനമായിരുന്നു. പക്ഷെ എനിക്ക് നിന്നോടുണ്ടായിരുന്ന ഈ എല്ലാ സ്നേഹവും നീ കളഞ്ഞു കുളിച്ചില്ലേ? മോം കരുതുന്നത് പോലെ ഒന്നും അല്ല മോം. എനിക്ക് മോമിനെ ഇഷ്ടമാണെന്ന് മോമിന് അറിയില്ലേ? ഞാൻ മോമിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് മോം. ഈ നിൽക്കുന്ന ഈ ശിവൻ ഒബ്റോയ് ഈ നിലയിൽ എത്താനുള്ള കാരണം മോം മാത്രമാണ്. മോമുണ്ടെങ്കിലേ ഞാൻ എന്നോടൊന്നും പറയണ്ട. നീ എന്നോട് കള്ളം പറയാ, നിനക്ക് എന്നോട് അങ്ങനെ ഒന്നുമില്ല. എന്റെ ഈ വീട്ടിലെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് കുറച്ച് ദിവസം കൊണ്ട് നീ എനിക്ക് കാണിച്ചു തന്നു. പ്രോബ്ലം ഇത് തന്നെയാണ് മോം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, നമ്മളെല്ലാവരും ഫിസിക്കലി, ഇമോഷണലി, മെന്റലി ഡ്രെയിൻ ആയിരിക്കും, എക്സോസ്റ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മോം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടാ മോം ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. മോം കുറച്ച് റെസ്റ്റ് എടുക്ക, അപ്പോ എല്ലാ സ്ട്രെസ്സും പുറത്തു പോട്ടെ. അത് മാത്രമല്ല മോം, മോമിനും വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ എന്റെ നേരെ ഉണ്ടായ അറ്റാക്സില് അനികയുടെ യാതൊരു തെറ്റുമില്ല. മോം, എനിക്കും ഇവിടെ എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും മോമിന്റെ സ്നേഹവും സപ്പോർട്ടും ആവശ്യമാണ്. ഓക്കെ, അതുമല്ല എനിക്ക് പറയാതെ തന്നെ അറിയാം. ബിക്കോസ് ഐ നോ യു വെരി വെൽ. എനിക്ക് നേരെ അറ്റാക്ക് നടന്നതിന് ശേഷം ഒരു മിനിറ്റ് പോലും മോം ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറങ്ങിയിട്ടില്ലല്ലോ മോം. എനിക്കറിയാം മോം. ഐ നോ, ഐ നോ യു വെരി വെൽ മോം. വേണ്ട, മോം വിഷമിക്കൊന്നും വേണ്ട മോം.
അനിക്ക് എന്നാ നടക്ക്, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. ഞാനും എന്റെ മകനും ചേർന്ന് ശിവനെ അനികയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിങ്കി? എന്നാൽ അനികയെ കൂടാതെ ശിവന് ഒരിക്കലും ജീവിക്കാനാവില്ലെന്നുള്ളതാ സത്യം. നിന്റെ മകനെ പറ്റി നീ ഒരുപാട് പൊസസീവ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ പിങ്കി, ശിവൻ തിരിച്ചറിവുള്ളൊരു യുവാവാണെന്ന് നീ മനസ്സിലാക്കണം. അവന്റെ വിവാഹം കഴിഞ്ഞാണ്, ഫോർ ഗോഡ് സേക്ക്. മാത്രമല്ല, അവന്റെ പ്രയോറിറ്റി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ അമ്മയുടെ സാരത്തുമ്പിൽ പിടിച്ച് അവന് കഴിയാനാവില്ലെന്ന് മനസ്സിലാക്കണം. സീരിയസ്ലി, എനിക്കിപ്പോ നിന്നെ ഇങ്ങനെ കാണുമ്പോ വിഷമം തോന്നുക. But this is life. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ നിന്നോട് സഹതാപമുള്ളത്, കാരണം ശിവനല്ലാതെ നിന്റെ ജീവിതത്തിൽ ഇപ്പോ മറ്റൊന്നുമില്ല. Nothing. Big zero. ശിവനിപ്പൊ വേറെ അവകാശങ്ങളും ഉണ്ടായി കഴിഞ്ഞില്ലേ? എന്തു ചെയ്യാം? സാഡ്. ഐ ഫീൽ സാഡ് ഫോർ യു. എന്താ എനിക്ക് നീ ചെയ്യുന്നത്? ശിവൻ, ഞാൻ സഹായിക്കാൻ നോക്കി. സഹായിക്കാൻ അനിക, ഞാൻ നിന്നോട് സഹായം ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ, എനിക്ക് സഹായം ആവശ്യമില്ല. ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. ഐ ക്യാൻ ഹാൻഡിൽ ദിസ്. യാ, സോറി, എന്റെ തെറ്റ് തന്നെയാ. വീട്ടിൽ മരുമോളായിട്ട് കയറി വരുന്നവളാ, കുടുംബത്തെ യോജിപ്പിച്ച് നിർത്തേണ്ടത്. പക്ഷെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നതോടെ എല്ലാരും നാല് വഴിക്കായി. നല്ല വേദനയുണ്ടോ? എന്തിനു വേണ്ടി നീ ഇപ്പൊ കരയുന്ന? എനിക്ക് ഞാൻ കരഞ്ഞില്ലല്ലോ. കരയുന്നില്ലേ? പിന്നെന്താ, സന്തോഷത്തിന്റെ കണ്ണുനീരാണോ ഇത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കരഞ്ഞിട്ടില്ല. ആ പ്രോബ്ലം എന്റെ കണ്ണിന്, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് കരച്ചിട്ട് തന്നെയാ വലിയ വലിയ കണ്ണുനീരാ പുറത്തേക്ക് വരണേ. ഓക്കെ, തന്റെ പൂച്ചക്കണ്ണിന് എന്തോ കേടുപറ്റിയതാ. എനിക്ക് കണ്ണുനീർ തുടക്കി, ഈ കരച്ചിലൊന്ന് അവസാനിപ്പിക്കേ. എനിക്ക് നീ ഇങ്ങനെ കരയുന്നത് കാണുന്ന ഇഷ്ടമല്ലെന്ന് അറിയില്ലേ. നിന്റെ പ്രോബ്ലം തന്നെ പറയാനിക്കാ. ഇങ്ങനെ കരയാനാണെങ്കിൽ എന്റെ അടുത്തും 1000 റീസൺസ് ഉണ്ട്. പക്ഷെ ഞാൻ കരയുന്നുണ്ടോ? ഇല്ലല്ലോ, കരയുന്നില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ഇത് എത്രമാത്രം ടഫ് സിറ്റുവേഷൻ ആണെന്നുള്ള കാര്യം നിനക്ക് ഐഡിയ ഉണ്ടാവില്ല. എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ രണ്ട് സ്ത്രീകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം. അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അനിക? പറയേ. ഒരു വശത്ത് എന്റെ മോം ആണെങ്കിൽ മറുവശത്ത് എന്റെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക്? നീ എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെ, പറഞ്ഞിരുന്നു. ഉത്തരവാദിത്വമല്ലേ? ആ, നിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് അനിക്ക. ഉത്തരവാദിത്വത്തിന്റെ പേരിലാണോ വേടിയുണ്ട ഏറ്റുവാങ്ങിയത്? കാരണം ഈ ശിവൻ ഒബ്രോയ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്തിരിയാറില്ല. സൂപ്പ് ടൈം. ശിവേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊന്നും തോന്നില്ലല്ലോ? ഐ ആം ഓക്കെ, കുഴപ്പമൊന്നുമില്ല.
അനികേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. മുത്തശ്ശി, എനിക്കെന്താ? മുത്തശ്ശി, വെടിയുണ്ടാ, ശിവേട്ടന്റെ ദേഹത്താ കൊണ്ട്. എനിക്കറിയാടാ, വെടി കൊണ്ടത് ശിവൻകുട്ടിയുടെ ശരീരത്തിലാണെങ്കിലും വേദനിക്കുന്ന അനികയുടെ മനസ്സാ. ജീവിതയാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, അതൊക്കെ തരണം ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ജീവിത പങ്കാളി കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ എളുപ്പം തരണം ചെയ്യാം. പരസ്പരമുള്ള ഈ ഇഷ്ടവും തമ്മിലുള്ള ഈ വിശ്വാസവും ഒരിക്കലും കൈവിടരുത്. അല്ലേ മോളെ, അതാണ് യഥാർത്ഥ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. ഒരാളുടെ വേദന മറ്റേയാളുടെ കണ്ണിൽ നിന്ന് ഒഴുകണം. ഈ പ്രേമോന്ന് പറയുന്നത് കല്യാണത്തിന് മുൻപാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞു പ്രേമം തീർന്നു, എന്നാ യഥാർത്ഥ പ്രേമം കല്യാണത്തിന് ശേഷമാ തുടങ്ങുന്നത്. മരണം വരെയുള്ള പ്രേമം. വിവാഹത്തിന് മുൻപ് ഒരാളും പൂർണ്ണനാകുന്നില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഫിനിഷ് ആവുകയും ചെയ്യും. മിണ്ടാതിരിക്കടാ. ഓം, ഈ പ്രേമത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തം ഹൃദയം നൽകാൻ തയ്യാറാവണം. അത് ജീവിതകാലം മുഴുവൻ നിലനിർത്തണമെങ്കിൽ അതിന് ആത്മാർത്ഥമായ പ്രണയം വേണം. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച്, അതിനർത്ഥം കല്യാണം. ആരെങ്കിലും കണ്ടുമുട്ടുക, കൂട്ടുകൂടുക, പ്രേമിക്കുക, കല്യാണം കഴിക്കുക, അതൊക്കെ വളരെ എളുപ്പം നടക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടത്. പരസ്പരമുള്ള വിശ്വാസം, അതാണ് ഏറ്റവും പ്രധാനം. വിശ്വാസം തകരുമ്പോ അവിടെ തീർച്ചയായും ബന്ധവും തകരുന്നു. വിവാഹത്തിന് ശേഷമുള്ള പ്രേമബന്ധമാണ് ദാമ്പത്യം. ആ ദാമ്പത്യം ശ്വാസം നിലയ്ക്കുന്നതുവരെ ഉള്ളതാ. അത് നമ്മൾ തകർക്കാൻ പാടില്ല. കല്യാണം ഒരിക്കലും ഒരു ലക്ഷ്യസ്ഥാനമല്ല, അത് ഒരു ജീവിതയാത്രയുടെ വെറുമൊരു തുടക്കം മാത്രമാണ്. കല്യാണത്തിന് മുൻപ് ഒരു മനുഷ്യൻ പ്രേമത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഹി ഫോൾസ് ഇൻ ലവ്. പക്ഷേ കല്യാണത്തിന് ശേഷമുള്ള പ്രേമം വീണ് കിടക്കുന്ന മനസ്സിനെ പോലും പിടിച്ചുയർത്തും. അല്ലടാ ശിവൻകുട്ടി, ശിവ, നീ ഇവിടെ ഒന്നും ഇല്ലേ? ഞാൻ പറഞ്ഞ വാക്കുകള് ശിവൻകുട്ടിയുടെ ഹൃദയത്തിൽ നന്നായി കൊണ്ടുവന്ന എനിക്ക് തോന്നുന്നേ. പ്രേമം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമുള്ള വാക്കുകൾ. But I don't believe in this. എടാ മോനെ, നീ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം. സംസാരം മാത്രം ഉള്ളിടത്ത് ഒരിക്കലും പ്രേമം ഉണ്ടാവില്ല. അഥവാ ഇനി അവിടെ പ്രേമം ഉണ്ടെങ്കിൽ പിന്നെ സംസാരിക്കേണ്ട യാതൊരു ആവശ്യവും. ഒരു കാര്യം കൂടി ഓർമ്മ വെച്ചോ, ജീവിതയാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതൊക്കെ തരണം ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ജീവിത പങ്കാളി കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ എളുപ്പം തരണം ചെയ്യാം. അതുകൊണ്ട് എന്റെ മക്കള്, പരസ്പരമുള്ള ഈ ഇഷ്ടവും തമ്മിലുള്ള ഈ വിശ്വാസവും ഒരിക്കലും കൈവിടരുത്. എന്താ പറ്റിയ? മുത്തശ്ശി ഭയങ്കര സെന്റി കാര്യങ്ങളായി പറയുന്നത്, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നീയും ആരെങ്കിലും ഒക്കെ പ്രേമിച്ചു തുടങ്ങുമ്പോ നിനക്കും ഈ സെന്റിയും കാര്യങ്ങളും ഒക്കെ തന്നെത്താനെ ഇഷ്ടമായിക്കോളൂ. വിവാഹം കഴിഞ്ഞുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ് പുരുഷന്റെ സത്യസന്ധത. അവന്റെ പ്രേമത്തിനോടും മുഴുവൻ കുടുംബത്തിനോടും അമ്മയോടും സ്വന്തം ഭാര്യയോടും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം മോനെ. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കേൾക്ക്, നീ ഈ വീട്ടിലെ മകൻ മാത്രമല്ല, ഒരു ഭർത്താവും കൂടിയാണ്. അവനൊരു മകനും കൂടിയാണെന്നുള്ള കാര്യം നീയും മറക്കരുത് മോളെ. Thank you.
ഒരു കാര്യം കൂടി ഓർക്കണം മോനെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തീർച്ചയായും പ്രേമം വേണം, പക്ഷെ അതിന്റെ പേരിൽ കുടുംബത്തെ മറന്നു കളയാൻ പാടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഭംഗിയായി നടത്താൻ പറ്റുമെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങൾ രണ്ടുപേരും എല്ലാവർക്കും മാതൃകാ ദമ്പതികളും ആയിരിക്കും. മുത്തശ്ശി, നമുക്ക് വേറെന്തെങ്കിലും കാര്യം സംസാരിച്ചാലോ? എന്താടാ ഇത് കേട്ടിട്ട് നിനക്ക് പ്രേമിക്കാൻ പേടിയാകുന്നുണ്ടോ? ഏയ് ഇല്ലില്ല, ഞാൻ എന്തിനാ പേടിക്കുന്നത്? പ്രേമിക്കുന്ന വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ലല്ലോ. പിള്ളേച്ചനും പിള്ളേച്ചും കൂടെ പ്രേമിക്കട്ടെന്നേ. അത് ഞാൻ മലയാളം വ്യാകരണ ക്ലാസ്സിൽ പഠിച്ചതാ. മാമൻ മാമി, ചെറിയച്ചൻ ചെറിയച്ചി, പിള്ളേച്ചൻ പിള്ളേച്ചി, തൽക്കാലം അതൊക്കെ വിടുന്നേ. ഒരുപാട് നാടുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മൊമെന്റ് വന്നേക്കുന്നത്. ഞാനത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പറഞ്ഞത് ശരിയാ, സമയം ഒരുപാടങ്ങ് വൈകി. സോറി സൗമ്യ, നിനക്ക് ഈ മൂവ്മെന്റിന് പാർട്ടാവാൻ പറ്റില്ല. ഒരു മിനിറ്റ്, എന്താ കാര്യം? ഇവിടെ അതിന് ഓബ്രോ അല്ലല്ലോ. രുദ്ര, ഞാനിവിടെ എന്റെ അനിയത്തെ ആക്കിയിരിക്കുക, അപ്പൊ ഓൾമോസ്റ്റ് ഓബ്രോ ആയില്ലേ? അല്ല സൗമ്യ, എന്നാ മനസ്സിറങ്ങുന്ന പറഞ്ഞേ. ഡാഡിയുടെ മോന്റെ കല്യാണം നിങ്ങളുടെ മോളുമായിട്ട് നടത്തുമെന്ന് ഡാഡി വാക്ക് തന്നില്ലേ? അപ്പൊ തീർച്ചയായും അങ്ങനെ തന്നെ നടക്കുള്ളൂ. ഞാൻ രുദ്രൻ ഒബ്രോയ് നിങ്ങളുടെ മകൾ സോണിയയുമായിട്ട് കല്യാണം കഴിക്കാൻ തയ്യാറാണ്.